അദ്ദേഹത്തോടുള്ള നന്ദി പ്രത്യേകമായി അറിയിക്കുകയും ചെയ്യുന്നു. സിപിഐ മന്ത്രിമാരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാരായി പാർട്ടി നേതാക്കളെ മാത്രം ഉൾപ്പെടുത്താൻ തീരുമാനം. ഉദ്യോഗസ്ഥരെ പ്രൈവറ്റ് സെക്രട്ടറിമാരായി നിയമിക്കരുതെന്ന് മന്ത്രിമാർക്ക് സിപിഎം നിർദ്ദേശം നൽകി. കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്ത് ശിവശങ്കറിനെ പോലെയുള്ള ഉദ്യോഗസ്ഥർ സർക്കാരിനെ വലിയ പ്രതിരോധത്തിലാക്കിയ സാഹചര്യത്തിലാണ് സിപിഎം തീരുമാനം. ഡെപ്യൂട്ടേഷനിൽ സ്റ്റാഫുകളിൽ വരുന്നവർക്ക് പ്രായപരിധി 51 ആക്കാനും തീരുമാനമുണ്ട്. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകളുടെ എണ്ണം 25 ആയി പരിമിതപ്പെടുത്തിയ തുടരും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി സംസ്ഥാന സമിതി അംഗം കെ രാഗേഷിനെ നേരത്തെ തീരുമാനിച്ചിരുന്നു. ഈ മാതൃക തന്നെയാകും മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന്റെ കാര്യത്തിലും പിന്തുടരുക. സംസ്ഥാനത്തിൻ്റെ അഡ്വക്കേറ്റ് ജനറലായി അഡ്വക്കേറ്റ് കെ ഗോപാലകൃഷ്ണക്കുറുപ്പും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻസായി അഡ്വക്കേറ്റ് ടി എ ഷാജിയും ചുമതലയേറ്റു. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമായി ഇരുവരും കൂടിക്കാഴ്ച നടത്തി. നിഷ്പക്ഷവും കാര്യക്ഷമവുമായ കേസ് നടത്തിപ്പാണ് ലക്ഷ്യമെന്ന് ഡി ജി പി ടി എ ഷാജി പറഞ്ഞു. വൻതുക മുടക്കി പുറത്തുനിന്നും അഭിഭാഷകരെ എത്തിക്കുന്നത് പരമാവധി കുറയ്ക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു സത്യസന്ധവും കാര്യക്ഷമവുമായ പ്രോസിക്യൂട്ടിംഗ് ഏജൻസി വേണം. പൗരജനങ്ങൾക്ക് നിയമ സുരക്ഷ ഉറപ്പാക്കണം. അതുപോലെ റൂൾ ഓഫ് ലോ, നിയമ വാഴ്ച സംസ്ഥാനത്ത് ആളുകളുടെ സാറ്റിസ്ഫാക്ഷൻ അനുസരിച്ചുള്ള നിയമ വാഴ്ച ഉറപ്പുവരുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടക്കണം. അതിനുവേണ്ടിയിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. പിന്നെ അവരുടെ ഓരോ പ്രവർത്തനങ്ങളും എടുത്തിട്ടും അവർ മൈക്രോസ്കോപ്പിക് അനാലിസിസ് നടത്തി വ്യാഖ്യാനം നടത്താൻ ആർക്കും അവകാശമുണ്ട്. ഒരു ജനാധിപത്യ രാജ്യമാണ്, അവർക്ക് അവരുടെ വ്യാഖ്യാനം എന്താണെന്ന് അവർക്ക് പറയാനുള്ള സംഗതിയുണ്ട്. അപ്പൊ അത്തരം വ്യാഖ്യാനങ്ങളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കറക്ഷൻ ആവശ്യമാണോ എന്നുള്ളത് അത് ബന്ധപ്പെട്ട ആളുകൾ തീർച്ചയായിട്ടും അത് ചിന്തിക്കുമായിരിക്കും. അത്തരം വിമർശനങ്ങളും സ്വയം വിമർശനങ്ങളുമാണ് എപ്പോഴും ഒരു ജനാധിപത്യ വ്യവസ്ഥയെ പരിഷ്കരിക്കുന്നത്. അത്തരം പരിഷ്കരണം എപ്പോഴും ആവശ്യമാണെന്ന് അതിനൊന്നും നമ്മളൊരു ഏറ്റുമുട്ടലായിട്ട് കാണേണ്ട ഒരു കാര്യമില്ല. വകുപ്പുകൾ സംബന്ധിച്ച വിജ്ഞാപനം പുറത്തിറങ്ങിയതോടെ മന്ത്രിമാർ ആദ്യഘട്ട പ്രവർത്തനങ്ങളിൽ സജീവമായി. ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്ത് വകുപ്പുതല പ്രവർത്തനങ്ങൾക്ക് അവർ തുടക്കമിട്ടു. അതിരപ്പള്ളി പദ്ധതി ഇലക്ട്രിസിറ്റി ബോർഡിന് വലിയ ഗുണം ചെയ്യുന്നതാണ്. ഒരു ഡാം ഇല്ലാണ്ട് തന്നെ കിട്ടുന്നതാണ്. ചെറുസോളാർന്നൊക്കെ ജനറേറ്റ് വരുന്ന വെള്ളമാണ്. പക്ഷെ അത് ശരി വളരെ വിവാദമുള്ളൊരു പദ്ധതിക്ക് ഞാൻ മാത്രം ആലോചിച്ച് തീർപ്പാക്കേണ്ടതല്ല, മുന്നണിയും മുഖ്യമന്ത്രിയും ഒക്കെ കൂടി ആലോചിച്ചിട്ട് അതിലെന്തെങ്കിലും നിറവെടുക്കാൻ സാധിക്കും. മഴക്കാല പൂർവ്വ പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകുമെന്ന് പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു. വ്യക്തിഹത്യജനം തള്ളിക്കളഞ്ഞുവെന്നും റിയാസ് ന്യൂസ് 18 പ്രതികരിച്ചു. മഴക്കാല പൂർവ്വ തയ്യാറെടുപ്പുകൾ അത് വലിയ രീതിയിലേക്കുള്ള പ്രശ്നമാണ്. അത് പരിശോധിച്ച് പോകണം. ഇപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ റോഡൊക്കെ ആകെ പ്രയാസമുണ്ട്. അത് കോവിഡാണ് സർക്കാർ രണ്ടാം ഇത് പ്രതിജ്ഞ ചെയ്തത് ഇപ്പോഴാണെന്നും പറഞ്ഞു പോകുന്നില്ല. അനുഭവിക്കുന്ന ജനങ്ങളാണ്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഇടപെടണം. അതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നത്തെ യോഗത്തിൽ ആലോചിച്ച് ഞങ്ങൾ തീരുമാനം കൈക്കൊള്ളും. ഓൺലൈൻ ക്ലാസുകൾ കുറ്റമറ്റ രീതിയിൽ നടത്തുന്നതിനെക്കുറിച്ച് ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്യുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും വ്യക്തമാക്കി. ഓൺലൈൻ ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ കുട്ടികൾക്ക് പാഠപുസ്തകം എത്തിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം, ഓൺലൈൻ ക്ലാസ്സിൽ എന്തെങ്കിലും കാര്യമായ മാറ്റം വരുത്തണമെങ്കിൽ അത് ആ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെ ഞങ്ങൾ ആലോചിക്കാൻ വേണ്ടിയിരിക്കുന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും പിന്നെ ജനങ്ങൾക്ക് ഒരു കുട്ടികൾക്കൊരു ബുദ്ധിമുട്ടുമില്ലാത്ത നിലയിൽ ആ കാര്യങ്ങൾ കുറ്റമറ്റതായി നിർവഹിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള തയ്യാറെടുപ്പിന് മുമ്പ് ഞങ്ങൾ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ക്ഷീരോത്പാദനത്തിലെ സ്വയം പര്യാപ്തത എന്നത് സർക്കാരിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി കൊല്ലത്ത് പറഞ്ഞു. സ്വയം പര്യാപ്തത എന്നുള്ളൊരു വലിയ ലക്ഷ്യമാണ് കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെൻറ് എടുത്തത്. അതുതന്നെയാണ് ഈ ഗവൺമെൻറ്റിൻ്റെയും തുടർച്ചയായിട്ട് നമ്മൾ കൊണ്ടുപോകുന്നത്. പാൽ കർഷകർ ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ അതിന് പരിഹാരം ഉണ്ടാക്കുവാനുള്ള സംവിധാനത്തിലേക്ക് ഗവൺമെൻറ് എത്തിച്ചേരും. ഗവൺമെൻറ്റുമായി ചേർന്നുകൊണ്ട് അതിനാണ് കുറച്ച് ഊന്നൽ കൊടുക്കുവാൻ പോകുന്നത്. മൃഗങ്ങളെ സംരക്ഷിക്കുവാനുള്ള നടപടികളൊക്കെ എടുക്കാം. അതിനകത്തൊന്നും ബുദ്ധിമുട്ടൊന്നും പടരുന്നതിന് എന്താ സംവിധാനം എന്ന് വെച്ചാൽ ഗവൺമെൻറ്റുമായിട്ട് ഞങ്ങളൊന്ന് ആലോചിച്ചിട്ട് അടിയന്തര നടപടികളൊക്കെ സ്വീകരിക്കും. നവകേരള നിർമ്മിതിക്കായി ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഒട്ടേറെ മാറ്റങ്ങൾ കൊണ്ടുവരാനുണ്ടെന്ന് മന്ത്രി പ്രൊഫസർ ആർ ബിന്ദു. മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുമെന്നും അവർ പറഞ്ഞു. വിദ്യാഭ്യാസത്തെയും തൊഴിലിനെയും പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് സമൂലമായൊരു മാറ്റം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാക്കണമെന്നാണ് സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന സംവിധാനം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലയിലുള്ള വലിയ ഉത്തരവാദിത്തമാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റെടുക്കാനുള്ളത്. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടത് സർക്കാർ